1498 വാസ്കോഡിഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ കേരളയുടെ കരയിലെത്തി. അതിനുശേഷം അവർ കേരളത്തിൽ രണ്ട് കോട്ടകളാണ് പണിഞ്ഞത്. അതിൽ ഒരെണ്ണമാണ് സെന്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ. ഈ കോട്ടയ്ക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് ഇതിലെ കവാടം. ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ കവാടങ്ങളുടെ മുകളിൽ മുള്ളുകൾ പോലെ ഉന്തി നിൽക്കുന്ന കുറെ ആണികൾ കാണാൻ സാധിക്കുന്നതാണ്. ഇത് ശത്രുക്കളെ തടയാനാണെന്നാണ് പറയപ്പെടുന്നത്. 1505 പോർച്ചുഗീസുകാർ ഈ കോട്ട പണിഞ്ഞത്. ഈ കോട്ടയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിലെ നടയോര പാതകൾ. ഇതിൽ ധാരാളം പാറക്കല്ലുകൾ വെച്ചാണ് ഇതിലെ നടയോര പാത ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഇതിൽ ധാരാളം ജയിലറകൾ കാണാൻ സാധിക്കുന്നതാണ്. ശത്രുക്കൾ ദൂരെ നിന്ന് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്കിതിലെ ജയിലറകളുടെ മുകളിലായി ധാരാളം വ്യൂ പോയിന്റ്സ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ജയിലറകൾ പരിചയപ്പെടാം. അടുത്തതായി ഈ കോട്ടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഈ കോട്ടയുടെ മറ്റൊരു ഫീച്ചറായ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കടൽ കാണാൻ സാധിക്കുന്നതാണ്. വളരെയധികം ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ നിന്നിട്ട് ഈ കടൽ കാണാനായിട്ട്. ഈ സ്ഥലം കണ്ട് തന്നെ ഏതൊക്കെ ഫിലിമിൻ്റെ ഭാഗങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. കുറേ ഫിലിമുകളൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കോട്ടയുടെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസിനായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ.